2014 പാലാരിവട്ടം പാലം നിർമ്മിക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ യു ഡി എഫ് സർക്കാർ അനുമതി നൽകിയത്. ആ വർഷം തന്നെ സെപ്റ്റംബർ 1 റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നോഡൽ ഏജൻസിയായി നിർമ്മാണം ആരംഭിച്ച പാലം പിന്നീട് എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റ ശേഷം 2016 ഒക്ടോബർ 12 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. 9 മാസത്തിന് ശേഷം പാലത്തിന്റെ ഉപരിതലത്തിൽ കുഴികളും വിള്ളലുകളും പ്രത്യക്ഷപ്പെട്ടു. പാലാരിവട്ടം പാലത്തിന്റെ നാൾവഴികളിലൂടെ 2017 ജൂലൈയിലാണ് 39 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലത്തിന്റെ ഉപരിതലത്തിൽ 20 കുഴികളും 6 ഇടത്ത് വിള്ളലുകളും കണ്ടത്. തുടർന്ന് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഉത്തരവിട്ടു. 2017 നവംബർ 21 ചീഫ് ടെക്നിക്കൽ എഞ്ചിനീയർ പരിശോധന നടത്തുകയും താരെങ്കിലും ഡെക്കണ്ടിന്യൂയിറ്റിയിലും ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെ ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി സ്വകാര്യ ഏജൻസി നടത്തിയ പഠനത്തിലും പാലത്തിന്റെ നിർമ്മാണ വൈകല്യം കണ്ടെത്തി. പാലത്തിന്റെ ബലക്ഷയം പരിശോധിച്ച മദ്രാസ് IIT 2019 മാർച്ച് 27 പരിശോധനാ റിപ്പോർട്ട് നൽകി. പാലം നവീകരിക്കണമെന്നായിരുന്നു ശുപാർശ. തുടർന്ന് മെയ് 1 പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. 2 ദിവസത്തിനു ശേഷം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായി. ജൂൺ 4 വിജിലൻസ് കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് നൽകി. പാലം പുനർനിർമ്മിക്കണമെന്നായിരുന്നു വിജിലൻസ് ശുപാർശ. ഒരാഴ്ചയ്ക്ക് ശേഷം ജൂൺ 13 പാലം സംബന്ധിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ ഇ ശ്രീധരനെ ചുമതലപ്പെടുത്തി. ജൂൺ 17 പാലം പരിശോധിച്ച ഇ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ജൂലൈ 4 മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. പാലത്തിൽ ഘടനാപരമായ മാറ്റങ്ങൾ വേണമെന്നായിരുന്നു ശുപാർശ. അടുത്ത ദിവസം മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും 10 മാസം കൊണ്ട് പാലത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 2019 ഓഗസ്റ്റ് 30 പാലം പണിയിലെ ക്രമക്കേടിൽ മുൻ PWD സെക്രട്ടറി ടിഒ സൂരജിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. പാലം പണിത നിർമ്മാണ കമ്പനിയായ RDS പ്രൊജക്ട്സിന്റെ MD സുമീത് ഗോയൽ, കിറ്റ്കോയുടെ മുൻ MD ബെന്നി പോൾ, RBDCK അസിസ്റ്റന്റ് ജനറൽ മാനേജർ PD തങ്കച്ചൻ എന്നിവരും അറസ്റ്റിലായി. കേസിൽ മുൻ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനും പങ്കെന്ന് ടിഒ സൂരജ് ഹൈക്കോടതിയിൽ മൊഴി നൽകി. സൂരജിന്റേതടക്കമുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റിനെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും 1 വർഷത്തിനുശേഷം ഇന്നാണ് അറസ്റ്റ് നടന്നത്. ഇതിനിടെ സെപ്റ്റംബർ 22 പാലം പൊളിച്ചുപണിയാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി ലഭിച്ചു. തുടർന്ന് സെപ്റ്റംബർ 22 പാലം പൊളിച്ചു തുടങ്ങി. റിസർച്ച് ഡെസ്ക്, 24.